നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യയിൽ ചരിത്രം കുറിക്കുകയാണ് നരേന്ദ്രമോദി. ശ്രീരാമന്റെ മണ്ണിൽ നരേന്ദ്ര തേരോട്ടമാണ് ഇപ്പോൾ കാണാനാകുന്നത്. അയോധ്യയിലെ വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയ നരേന്ദ്രമോദി 15 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോ നടത്തുകയാണ്. ആ റോഡ് ഷോ കാണാനായി 10,000 ആളുകളാണ് റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയിരിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഇപ്പോൾ നടക്കുന്നത്. പുതുക്കിപ്പണിത അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെയും അയോധ്യ വിമാനത്താവളത്തിന്റെയും ഒക്കെ ഉദ്ഘാടനം നരേന്ദ്രമോദി നടത്തും. നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുവാനായി 10,000 ആളുകൾ അയോധ്യയുടെ വീഥികളിൽ തടിച്ചുകൂടി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അയോധ്യ ഒരു ഉത്സവലഹരിയിലാണ്. ആ ഉത്സവലഹരിക്ക് ആവേശം പകരാനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അയോധ്യയിലേക്ക് എത്തിയത്. യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ ഹാർദവമായി സ്വീകരിച്ചു. പുഷ്പാരവത്തോടുകൂടി അവിടുത്തെ അയോധ്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ വരവേൽക്കുകയും ചെയ്തു. ഇനിയുള്ള 22-23 നാളുകൾ അയോധ്യയെ സംബന്ധിച്ച് സ്വപ്ന സമാനമാണ്. പതിറ്റാണ്ടുകളായി അവർ കാത്തിരുന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങാണ് ജനുവരി 22 നടക്കാൻ പോകുന്നത്. ആ പ്രതിഷ്ഠാ ചടങ്ങിന്റെ മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ് അയോധ്യയിലെ ജനങ്ങൾ. 259 കുട്ടികൾ അവർ ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും ഒക്കെ വേഷമണിഞ്ഞ് അയോധ്യയിലെ ഗൃഹങ്ങളിലേക്കെത്തും. ക്ഷണക്കത്തുമായി, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണക്കത്തുമായി അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഭവനങ്ങളിലേക്കെത്തും. തുടർന്ന് പരമ്പരാഗത രീതിയിൽ അവരെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കും. ഇതൊക്കെയാണ് രാമജന്മഭൂമി തീർത്ഥാടന ട്രസ്റ്റ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ. വലിയ ആവേശത്തിലാണ് അയോധ്യ. രാഷ്ട്രീയ പാർട്ടികളിൽ തർക്കമുണ്ട്. കോൺഗ്രസിലാണ് പ്രധാനമായും തർക്കം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്ന് സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ആ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേവലം വോട്ട് ബാങ്കുകളെ ഭയന്നുകൊണ്ടാണ് ആ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ മുന്നണി പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന ആശങ്കയിൽ എത്തി നിൽക്കുന്നത്. അതായത്, പങ്കെടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ മുന്നണിയിൽ നിന്ന് വേർപെട്ടു പോകുമോ, കോൺഗ്രസിനെ അവർ തള്ളിക്കളയുമോ, അതോ കോൺഗ്രസിനുള്ളിലുള്ള മുസ്ലിം മതവിഭാഗം പാർട്ടിക്കെതിരാകുമോ, ഇതാണ് കോൺഗ്രസിനെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും അകറ്റി നിർത്തുന്നത്. CPM ആകട്ടെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന്. തൃണമൂൽ കോൺഗ്രസും വ്യക്തമാക്കി ഞങ്ങൾ ഇത്തരം മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കില്ല. സമാജ്വാദി പാർട്ടി പറഞ്ഞു ഞങ്ങളും പങ്കെടുക്കില്ല. അങ്ങനെ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് കാരണം അവരുടെ പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾ അവരോട് പിണങ്ങുമോ എന്നതാണ്. പക്ഷേ ഇവരാരും ചിന്തിക്കാത്തൊരു കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ നിരവധി ആളുകളുണ്ട്. അവരുടെ അതൃപ്തി ഉണ്ടാകുമെന്നൊരു ഭയം അവർക്കില്ല. കാരണം ഭൂരിപക്ഷ സമുദായത്തിന് അതൃപ്തി ഉണ്ടാവില്ലെന്നും അവരെന്നും ഒരു വോട്ട് ബാങ്കായി നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും, അവരെ നിലത്തിട്ടടിച്ചാലും ചവിട്ടി മെതിച്ചാലും അവരിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകില്ലെന്നും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. അതുകൊണ്ടാണ് താരതമ്യേന കുറവായിട്ടും ആ ന്യൂനപക്ഷ വോട്ടുകളെ കരുതി അവർ ഇത്തരം കടുത്ത തീരുമാനം എടുക്കുന്നത്. നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ ഇഫ്താർ വിരുന്നിന് തടസ്സമൊന്നുമില്ല. ഇഫ്താർ വിരുന്ന് നടത്തുമ്പോൾ എല്ലാവരും പോയി പങ്കെടുക്കുന്നു. ആരും ഇഫ്താർ വിരുന്നിനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമായി കാണുന്നില്ല. പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസും CPMഉം പാലസ്തീൻ അനുകൂല ഹമാസ് അനുകൂലമായ റാലികളും സംഗമങ്ങളും സംഘടിപ്പിച്ചപ്പോൾ ആ പാർട്ടിയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ളവർ ഒന്നിച്ച് ആ പരിപാടികളിൽ പങ്കെടുത്തു. അവിടെയും രാഷ്ട്രീയ വേർതിരിവ് അല്ലെങ്കിൽ മതപരമായ വേർതിരിവ് ക്രൈസ്തവരോ ഹിന്ദുക്കളോ കാണിച്ചില്ല. പക്ഷേ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വരുമ്പോൾ കോൺഗ്രസിനും CPMനും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ആശങ്കയാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ അത് മുസ്ലിം വിരുദ്ധമാകുമോ? ആ മുസ്ലിം വോട്ടുകൾ നമ്മൾ നകന്നു പോകുമോ? എന്തൊരു ഇടുങ്ങിയ ചിന്താഗതിയാണ് ഈ കോൺഗ്രസിന്റെയും CPMന്റെയും ഒക്കെ. ഇതാണോ മതേതരത്വം? അതോ ഇതാണോ മതതീവ്രവാദം?
ഏതെങ്കിലും ഒരു സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ, ഏതെങ്കിലും ഒരു സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഭൂരിപക്ഷം വരുന്ന സമുദായത്തിനെ തള്ളിക്കളയുന്ന, അവരുടെ വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കുന്ന, അവരുടെ വിശ്വാസങ്ങൾക്ക് നേരെ പുച്ഛത്തോടുകൂടി പരാമർശം ഉന്നയിക്കുന്നതാണോ നിങ്ങൾ പറയുന്ന മതേതരത്വം? അങ്ങനെയെങ്കിൽ ഇതിനെ മതേതരത്വം എന്നല്ല പറയേണ്ടത്. ഇവിടെ ഫറൂഖ് അബ്ദുള്ള, മുൻ ജമ്മുകശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു, രാമക്ഷേത്രത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാമക്ഷേത്രം എന്നത് പതിറ്റാണ്ടുകളായുള്ള ഹൈന്ദവരുടെ ആവശ്യമാണ്, അവരുടെ സ്വപ്നമാണ്. അത് മതമൈത്രിയുടെ പ്രതീകവും കൂടിയാണ്. രാമക്ഷേത്രം ഒരിക്കലും ഒരു മതത്തിന്റെ മാത്രം സ്വന്തമല്ല, അത് രാജ്യത്തിന്റെ പൈതൃക സമ്പത്താണെന്ന് ജമ്മുകശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ള പറയുന്നു. അതെങ്കിലും കേട്ട് തിരിച്ചറിവുണ്ടാകണം കോൺഗ്രസിന്റെ നേതാക്കൾക്ക്. അതിനുമപ്പുറം അയോധ്യയിൽ നിന്ന് പുതിയ പുതിയ വാർത്തകൾ വരികയാണ്. അയോധ്യയിലെ 4000 വരുന്ന മുസ്ലിം കുടുംബങ്ങളാണ് 2 കോടിയോളം രൂപ സമാഹരിച്ചുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളികളായത്. എന്നാണോ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്? അന്നു മുതൽ 500 വരുന്ന മുസ്ലിം യുവാക്കൾ അവരുടെ കൈകളിൽ ജയ് ശ്രീരാം എന്ന പച്ചകുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അവർ മുഴുവൻ സമയവും സഹകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ പറയുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, യഥാർത്ഥ മുസ്ലിങ്ങളാണ്, 5 നിസ്കരിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്. മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം ഞങ്ങൾ സംസ്കാരത്തിന് എന്തിനു തള്ളിക്കളയണം? ഞങ്ങളുടെ സംസ്കാരത്തിൽ ശ്രീരാമനുണ്ട്, സീതാദേവിയുണ്ട്, ലക്ഷ്മണനുണ്ട്, ഇവരെല്ലാവരുമുണ്ട്. ഞങ്ങൾ ഇവരെ ആരാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പൈതൃക സ്വത്തായ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിൽ ഞങ്ങൾ മുഴുവൻ സമയവും പങ്കെടുക്കും. പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ശ്രീരാമനെ കാണാൻ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്ന് അവർ പറയുന്നു. ഇവിടെയാണ് മതേതരത്വം പൂത്തുലയുന്നത്. ഇവിടെയാണ് രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, രാജ്യത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒത്തുചേരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അല്ലാതെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ ലീഗ് പിണങ്ങുമെന്നോ അല്ലെങ്കിൽ സമസ്ത പിണങ്ങുമെന്നോ ഏതെങ്കിലും സംഘടന പിണങ്ങുമെന്നോ കരുതി നട്ടലില്ലാതെ തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വമല്ല കേരള രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ഇതുപോലെ സഹിഷ്ണുതയോടെ പ്രവർത്തിക്കുന്ന യുവാക്കളാണ് രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത്. എന്തായാലും വലിയ മുന്നൊരുക്കങ്ങൾ, പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള വലിയ മുന്നൊരുക്കങ്ങൾ അയോധ്യയിൽ നടക്കുന്നു. അയോധ്യ ഒരു പുത്തൻ ദൃശ്യവിസ്മയമായി മാറുകയാണ്. എങ്ങും അയോധ്യയിലെ ക്ഷേത്രത്തിന് നിറമടങ്ങിയ തെരുവുകൾ, വീടുകൾക്കെല്ലാം ഒരേ നിറം പകർന്നിരിക്കുന്നു. അയോധ്യയുടെ വിമാനത്താവളവും പ്രത്യേക രീതിയിലാണ്. അയോധ്യയുടെ റെയിൽവേ സ്റ്റേഷനും പ്രത്യേക നിറത്തിൽ മുങ്ങി നിൽക്കുന്നു. എന്തായാലും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി അയോധ്യയിലെ രാമക്ഷേത്രം മാറുമെന്ന കാര്യത്തിൽ തർക്കമേതുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 ജനുവരി 2022 പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുഖ്യ നേതൃത്വം നൽകും. ആ ചടങ്ങിലേക്ക് കോൺഗ്രസിന്റെയും CPMന്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ വന്നില്ലെങ്കിൽ അത്രയും നല്ലതെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവരൊന്നും എത്തിയില്ലെങ്കിലും ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒരു ചുക്കും സംഭവിക്കില്ല. എന്നാൽ ഇവരെത്താതിരുന്നാൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ, ഹൈന്ദവീരായ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല.